ലോറി പണോയ്ക്ക് ഏറ്റവും ബാക്കിക്കുള്ള താഴ്ന്നു പോണെങ്കിൽ വണ്ടികൾ അവരോട് ബോഡി പെട്ട് ബോഡി തേനി കൂടി നമ്മൾ കമ്പത്തിന് കൊണ്ടുപോയി നമ്മൾ വന്ന റിസോർട്ട് മാസ്ക് എടുക്കാൻ മറന്നു മാസ്ക് വണ്ടിക്കത്തിരിക്കുക हलो फ्रेंड्स इन नाम पा शेरिटी नाइड तेटो रईड वे ना पूपा बॉडी मेट बॉडी अवड़ी तेनी कंप तिच कमी कूड़ी तिच तुड़पड़ी वन जस्टर रस न मूंदी पूपा पूपा कमी अगले आ यात्रा का यात्रे निरवधि सीनरी നമ്മൾ ബോഡി വെട്ട് ഇറങ്ങി തേനിക്കൊക്കെ പോണ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കാണേണ്ട വഴി തന്നെ കേട്ടോ അതുകൂട്ടുണ്ട് വഴി കണ്ടിരിക്കാൻ തന്നെ ഉണ്ട് ഇതിപ്പോ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാപ് റോഡ് പണിയുന്ന കേട്ടോ കാണുന്നത് ഗ്യാപ് റോഡ് പണിയുന്ന കൂട്ടി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോ അങ്ങനെ കണ്ടാണ് ഇതിന് പറയുന്ന പേര് അങ്ങനെ കണ്ടല്ല അത് തന്നെ ഇതിന് പറയുന്ന പേര് വഴി ഇപ്പോൾ പണിയുന്നുണ്ട് അപ്പോൾ വഴിപണിയുടെ ഉണ്ട് നല്ല വഴിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പാറയിൽ നിന്ന് ബോഡി വെട്ടാണ് ആദ്യം നമുക്കുള്ള ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് പോകണ വഴിക്ക് ഒരു രസകരമായ കാഴ്ച നമ്മൾ പൂപ്പാറയിന്ന് ബോഡി വെട്ടിലേക്ക് പോണ വഴി കേട്ടോ ഇപ്പൊ കാണുന്നേ ഇങ്ങോട്ട് പോണ വഴിക്ക് ഒരു വഴി പണിയാണ് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് മാസ്ക് എടുക്കാൻ മറന്നേ മാസ്ക് വണ്ടിക്കത്തിരിക്കുക ഭയങ്കര പൊടിയും കാര്യങ്ങളാണ് അന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹെവി വ്യൂ കണ്ടു എന്നാ പിന്നെ ആ വ്യൂ നിങ്ങളെ കാണിക്കാൻ നേരത്തെ ഇറങ്ങിയതാ ചോദിക്കും ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചോദിക്കും ഒരു വ്യൂ ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാവേ ഇവിടെ പണി നടക്കുക ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ അതേ ഒരു സൈഡിലെ റോഡാണ് ഈ കാണുന്നത് ഇവിടെ പണി നടക്കുകയാണ് അത് ഞാൻ ഈ ഒരു നല്ലൊരു വ്യൂ ഒന്ന് ഇങ്ങനെ കാണിക്കാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി എങ്ങനെയുണ്ട് ഓക്കെ പോളി സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി സ്ഥലം താഴെ തൊഴിലോട്ട് കാര്യങ്ങളുണ്ടായിട്ട് ഇതിപ്പോൾ നമ്മൾ വ്യൂ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലേക്ക് നടക്കുക എന്നാലും നോക്കി എങ്ങനെയുണ്ട് വ്യൂ എന്ന് ഒരു കിടുക്കാച്ച വ്യൂ തന്നെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ വഴി കൂടെ ആട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ബോഡി മെറ്റലിൽ നിന്ന് ബോഡിക്കുള്ള വഴിയാട്ടോ ഈ കാണുന്നത് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുകാച്ച് വഴിയാണ് ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും മേഘങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ അതുകൊണ്ടോ മേഘങ്ങൾ കാണുന്നത് ഇനി നമ്മൾ താഴോട്ട് ഇരുന്ന് പറയും മേഘങ്ങൾ നമ്മുടെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ അടുത്തോടെ അത്രയും നിയർ ആയിട്ട് മേഘങ്ങൾ പോണേ താഴെ നമുക്കൊരു റിസോർട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റും കൂടെ കയറി കാണാം അവിടെ ഒന്ന് കയറി കാണുന്നതിൻ്റെ അത്രയും വേറെ ഒന്നും പോരല്ല നമുക്ക് അവിടെ ശരിക്കും കയറി ഒന്ന് കാണേണ്ടത് തന്നെ നമ്മൾ ഏതായാലും റിസോർട്ടിൽ കയറുന്നുണ്ട് അത് കുറച്ച് താഴെ വണ്ടി നമുക്ക് ഒതുക്കിയിട്ട് അവിടെ കയറാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് നോക്കി വെള്ളമായിട്ട് മേഘങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേഘങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു രക്ഷയില്ല മേഘങ്ങളുടെ കാര്യത്തിൽ നമ്മളിവിടെ വണ്ടി സൈഡിൽ ഒതുക്കി നമുക്കങ്ങ് ഇറങ്ങാം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വ്യൂ ആയി കാണുന്നത് നമുക്ക് മേഘം ഇങ്ങനെ ഒഴുകി നടക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇത് നമ്മൾ ശരിക്കും ഈ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല ശരിക്കും റിയൽ ആയിട്ട് കാണണ്ട ഇതൊക്കെ എന്നാലും നമുക്കങ്ങ് ആസ്വദിക്കാൻ പറ്റുള്ളൂ പൊളി കേട്ടോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പൂപ്പാറയിൽ ബോഡി വെട്ടിന് പോണ വഴിക്ക് റിസോർട്ടിൻ്റെ മുകളിലാട്ടോ ഒന്ന് നോക്കി താഴത്തോട്ട് ലോറി പോകണമെന്നാണ് എൻ്റെ ബാക്കി നേരെ താഴത്തോടെ കാണാം ലോറി പോകണ വഴിക്ക് ഏറ്റവും ബാക്കിക്കുള്ള താഴത്തോടെ വണ്ടികൾ അവരോടൊപ്പം ഞാനിങ്ങനെ ടോക്കി വിട്ടു ബാക്ക് വയനാട് ചുരത്തേക്കാളും വയനാട് ചുരം അതൊന്നും അങ്ങോട് വലിയ ചുരം പിന്നെ ഹെവി തന്നെ ഫുള്ള് കോടമറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ വണ്ടി ആ സൈഡിൽ കിടക്കുന്നു നമ്മൾ വന്ന റിസോർട്ട് ഇച്ചിരി മാറിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം ഒന്ന് നോക്കി മഞ്ഞിൻ്റെ ഒഴുക്കാം പക്ക മഞ്ഞ വേറെ ഒന്നുമില്ല ഫുള്ള് മഞ്ഞ ഫുള്ള് മഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞാണ് ഇപ്പം നമ്മുടെ റിസോർട്ട് ഇത് നമ്മൾ ബോഡി മെറ്റിലുള്ള ഇത് താഴോട്ട് ബോഡി ബോഡിയിലേക്കുള്ള വഴി കേട്ടോ ഈ ബോഡി മെറ്റിൽ നമ്മളാ പറഞ്ഞ റിസോർട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇതൊരു വലിയ മാലിൻ്റെ ടിപ്പർ കയറിയാൽ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ എന്തോരം ഹൈറ്റിലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കും ഇവിടുന്ന് ഇപ്പോൾ ലോറി ഇറങ്ങി പോകണ്ടേ ഇപ്പോൾ താഴെ ചെല്ലുമ്പോൾ തോറി ഇങ്ങനെ പൊട്ട് പൊട്ടായിട്ട് വരാമെന്ന് പറഞ്ഞു അതായത് തീർത്ത് പൊട്ടുമില്ല ഇത് കണ്ടോ നിമിഷ നേരം കൊണ്ട് കോട കയറി നോക്കി അവിടെ
കണ്ട നേരത്തെ വണ്ടി കാണാറില്ല, ഇപ്പോൾ വണ്ടി പോലും കാണത്തില്ല. അതുപോലെ നമുക്ക് കോടവഞ്ഞ് ഇങ്ങനെ കയറി കയറി പോയി വരുന്നേ കണ്ടോ. കോട വരും പോവും വരും പോവും അങ്ങനെ. ഈ ഒരു സാധനത്തിൻ്റെ ആ ഒരു ഫ്ലോയും കഴിഞ്ഞു. ഇനി അടുത്ത പുള്ളിക്കാരന്മാർ ഇതേ അതുപോലെ കോടയായിട്ട് വീണ്ടും കയറി വരും. നമ്മളതിൻ്റെ മുകളിൽ കയറി ഒന്ന് കാണുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര വ്യൂ തന്നെ കേട്ടോ. അതിൻ്റെ ഒന്നും പറയാനില്ല. ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒന്ന് എൻജോയ് ചെയ്ത് തന്നെ പോവാം. ഒരു സ്വർഗം എന്നൊക്കെ പറയാമല്ലോ. നമ്മൾ ഏതൊക്കെയോ ടോപ്പ് ചെയ്ത് നമ്മൾ കാണാത്ത സ്ഥലങ്ങളെല്ലാം കാണുന്നേ. നേരത്തെ നമ്മളാ കണ്ട ലോറി കേട്ടോ. നമ്മൾ ഇപ്പം നോക്കുമ്പോൾ ഈ കളിപ്പാട്ടം ഈ ടോയ്ക്കാരൊക്കെ വന്ന പോലെ ഇല്ലേ, ചുമ്മാ ഇങ്ങനെ നമ്മളെ നിരത്തോടെ പിള്ളേരൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിച്ചപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതല്ല ആ ഒരു സെറ്റപ്പ് ഇപ്പം ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ കാണുന്നത് കുരങ്ങന്മാർ തൊട്ട് എല്ലാം ഉണ്ട്. നമ്മൾ ഈ റിസോർട്ടും കാടിനും അടുക്ക് തന്നെയാണ് കണ്ടോ. വീണ്ടും കോട കയറി അവിടെ കോട മഞ്ഞ് വീണ്ടും വന്നു. കോട വരും പോവും വരും പോവും വരും പോവും അങ്ങനെ തന്നെയാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ പിടിച്ച് കളിക്കുന്നതാണ്. അത് വേറെ കാര്യമൊന്നുമില്ല കണ്ടോ. വീണ്ടും ഇരട്ടിയായിട്ട് വീണ്ടും കോട കയറി വന്നു. നമുക്ക് നേരത്തെ കണ്ടത് പോലും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ആ ഒരു സെറ്റപ്പിലേക്ക് അതിന് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇത് നോക്കിക്കുന്നു കണ്ടോ. നമ്മളിതാട്ടോ ശരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റൂമിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ ഒരു സ്ഥലത്തുണ്ട് കണ്ടോ. താഴെ ഒരു പൂളുണ്ട്, കാര്യങ്ങളുണ്ട്. താഴെ വീണ്ടും പൂള തന്നെ വ്യൂ. ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് അതിൻ്റെ എടുക്കുന്ന വീഡിയോ. അതിൻ്റേതായ ചെറിയ ചെറിയ പുരായ്മകളൊക്കെ കാണും. നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിച്ചു കുടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കുടിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നല്ല കോടവഞ്ഞും കാര്യങ്ങളും കോട കോട ഒരു രക്ഷയിലെടുത്ത് പറയാനായിട്ട് വെള്ളത്തിനെ കളവ് നോക്കണ്ട. അതിപ്പം മറ്റേ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ പെർമിറ്റില്ലല്ലോ. കൂടുതലും നിലവിൽ തുറന്നിട്ടില്ല. എന്തിനാണ് വാറു വരെ ഓപ്പൺ ചെയ്തു. ഇപ്പം ഇനിയിപ്പോൾ കൂടുതലും കുഴപ്പമില്ലായിരിക്കും. ഇനിയായിരിക്കും ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ ഇത്രയും കാണും കൂട് വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അതായത് നീറ്റ് അല്ല ക്ലിയറാക്കി രാത്രി ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന മുകളിൽ നിന്ന് റിസോർട്ടിൻ്റെ അവിടെ നിന്ന് കണ്ടില്ലേ താഴത്തെ വഴി ആ രണ്ട് പുല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ. നമ്മൾ ആ വഴി കൂടെ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയേക്കുക. നമ്മളിപ്പം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ താഴോട്ട് ബോഡിക്ക് പോകാനായിട്ട്, ബോഡി മെട്ടിന്ന് ബോഡി, അത് കഴിഞ്ഞിട്ട് തേനി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ കമ്പം. വേറെ കമ്പത്തി ചെയ്യുമ്പോൾ മുന്തിരി കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഇതെങ്ങനെയുണ്ട് വ്യൂ? ഈ നടുക്കൂടെ കാണാൻ ചെറിയ വര പോലെ കാണുന്നില്ലേ, ഈ വരയെ കൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോണ്ട്. ഇത് ആക്ച്വലി വരയല്ല, ഇപ്പോൾ നമ്മൾ വന്നത്രയും വലിയൊരു റോഡ് തന്നെയാണ്. അത്രയും നീട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വീതി കാര്യങ്ങളെല്ലാം ഉള്ള റോഡ് തന്നെയാണ് കേട്ടോ. തിക്ക് ഫോറസ്റ്റിൻ്റെ അകത്തോടെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് ശരിക്കും ആക്ച്വലി എൻട്രി ചെയ്യുന്നൊരു വഴി തന്നെയാണ്. കാട്ടിക്കോട്ടുള്ള വഴി എന്നൊക്കെ പറയാം, പക്ഷേ വേറെ മൃഗങ്ങളോ കാര്യങ്ങളോ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വഴിയാണ്. നല്ല ചൂട് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തോട്ട്. റോ നേരം നമ്മൾ മോളിൽ നിന്നതിൻ്റെ എല്ലാം അങ്ങ് പോയി. തണുപ്പെല്ലാം പോയിട്ട് ഇപ്പോൾ ചൂടായി. സ്ഥലം ഒരു രക്ഷയില്ല. പോലീസ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്ഥലം. നമ്മളിപ്പോൾ ഇറങ്ങിപ്പോണ വഴിയോടെ ഇനി കാണിക്കാം. എൻ്റെ പൊന്നെ മുതി, ഒരു രക്ഷയില്ലാട്ടോ ഈ റോഡ് കാണാനായിട്ട്. ഇത് നോക്കി നിങ്ങളിപ്പോൾ കണ്ടു, ഈ താഴത്തോടെ ദേ ആ പോകണം നമ്മുടെ റോഡാണ്. നമുക്ക് ഇതിലൂടെ പോകാനുള്ളത്, നമ്മുടെ വണ്ടി ദേ കിടക്കുന്നു. നമുക്കിത് പോകാനുള്ള റോഡാണ് ദേ ആ കാണുന്നത്. നോക്കി റോഡ് കിടക്കുന്നു, നോക്കി കാടിന് അടുക്കോടെ പക്ക സെറ്റപ്പ്. അമ്പോ മതി പോലീസ് സാധനം ഒന്നും പറയാനില്ല കേട്ടോ. റോഡ് കണ്ടോ, നമ്മളിപ്പോൾ തമിഴ്നാട് ബോഡിയിൽ എത്തി കേട്ടോ. ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നാട്ടുമ്പുറമാണ് കർഷകർ നമ്മുടെ പശുവിനെയും കാളേനെയൊക്കെ ആയിട്ട് പോകണം. ഒരു സൈഡിൽ കൂടെ ആടിനെ ആയിട്ട് പോകണം. ഒരു നല്ല നില തന്നെയാണ്. ചുമ്മാ രാവിലെ ഇവർ ഇങ്ങനെ അങ്ങ് പാടത്തേക്ക് ഇറങ്ങുമ്പോൾ വൈകിട്ടാകുമ്പോൾ കയറ്റിക്കൊണ്ട് പോകണം. ടൗൺ ചെയ്യാൻ പോലും പറ്റില്ല, ഇഷ്ടം പോലെയായിരുന്നു. ചുമ്മാ അവിടെ ഒരു ടൗണിൽ നിർത്തിയിട്ട് ചുമ്മാ നോക്കിയതാണ് ടൗൺ സെറ്റപ്പ് കാര്യങ്ങൾ. അവിടെ ആർക്കും മാസ്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫുൾ സെറ്റപ്പിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ രക്ഷപ്പെട്ട് തിരിച്ചെത്തി. ദിവസം കഴിയും, അതുകൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് തന്നെ. നമുക്ക് വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓ ഇതുകൊണ്ട് ഒരു നല്ലൊരു തണൽ നോക്കി നിർത്തി. അവിടെ എല്ലായിടത്തും ഈ പുളി കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. ഒരു പുളിയുടെ ചോട്ടിക്കൊണ്ടും അടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ട് ഒരു 10 മിനിറ്റ് ഇരുന്നു വർത്താനം പറയുന്നു. അങ്ങനെയൊക്കെ ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയത്. ഇനി കിടക്കുക കമ്പത്തിലൂടെ നിന്ന് വീണ്ടും ദൂരം കിലോമീറ്റേഴ്സ് വീണ്ടും കിടക്കുന്നു.
ആക്ച്വലി ട്രാവൽ ചെയ്ത് ബോഡി മെട്ടെത്തി, അവിടുന്ന് ബോഡി കൂടി പൂപ്പാറ ബോഡി മെട്ട് ബോഡി തേനി കൂടി. ഇപ്പൊ നമ്മൾ കമ്പത്തിന് പോകൊണ്ടിരിക്കുക, കമ്പത്ത് മുന്തിരിത്തോട്ടത്തിലേക്ക് പോണ വഴി. അപ്പൊ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നല്ലൊരു മരത്തിന്റെ ഒക്കെ തണലിൽ ഇങ്ങനെ ഒതുക്കി ഇട്ടേക്കും കേട്ടോ. നമ്മളിനി പോയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫോൺ പറിക്കൂലോ നോക്കാൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കാം. നമ്മൾ ഈ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ കയറിയില്ല നിൽക്കുന്നേ. അതുകൊണ്ട് അപ്പം നമുക്ക് കമ്പത്ത് പോയിട്ട് മുന്തിരിത്തോട്ടം കാണാം, പിന്നെ സുള്ളി വാട്ടർഫോൾസ് ഉണ്ട്. അത് പക്ഷെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടെ തൊടുപുഴ ഞങ്ങൾ ആണെന്നുള്ള അതിൻ്റെ പകുതി പോലും വെള്ളമില്ലാന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും കമ്പത്ത് പോയി മുന്തിരി കണ്ടിട്ട് തിരിച്ചു പോകാം. വെറുതെ വന്നായി പോയി ചുമ്പോൾ തമിഴ്നാട് ഇറങ്ങി. കുറേ പച്ചക്കറിത്തോട്ടം അങ്ങനെയുള്ള തോട്ടങ്ങൾ മാത്രം കണ്ടത് മിച്ചം, വേറെ ഒന്നും കാണാനോ വേറെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. ഞാൻ നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിട്ടോ, നമ്മൾ ലൈവായിട്ട് മുന്തിരിത്തോട്ടത്തിൽ കമ്പത്തെത്തി. നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ കൂടെ കയറിയിരുന്ന ആൾക്കും അവിടെ കുറേ മലയാളീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്കായാലും മലയാളി ഫാമിലിയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ കിടന്ന് എൻജോയ് ചെയ്യുന്നു. നമ്മളിങ്ങനെ മുന്തിരി ഇങ്ങനെ കൈവെള്ളയിലാക്കാണ്ട് ഇങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാർത്തി കഴിഞ്ഞാൽ ഫൈൻ 500 എന്നാണ് പറഞ്ഞേക്കുന്നത്. 500 ആണ് പെട്ട് പോകും. ഒരു കിലോയ്ക്ക് ആണ്ട് 100 താഴെയുള്ളൂ. പിന്നെ 500 കൊടുത്ത് ഒരു മുന്തിരി ഒഴിക്കാൻ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. കണ്ട കാപ്പിക്കുരു പോലെ ഇരിക്കുമ്പോൾ ഇത് പുതിയ മുന്തിരി ഉണ്ടായതല്ല കേട്ടോ. നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ കൂടെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ സൈഡിൽ നമ്മുടെ ബാക്ക് സൈഡിൽ പഴുത്ത മുന്തിരി, അതേസമയം ഈ സൈഡിൽ ഞാനിപ്പോൾ കാണിച്ച പച്ച മുന്തിരിയില്ലേ, ഉണ്ടായ പോലെ ചെറിയ ചെറുപ്പത്തിലേ ഉള്ള മുന്തിരി. അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് മുന്തിരി അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ തെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതെല്ലാം കണ്ട് തിരിച്ചിറങ്ങുവാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഷോപ്പിൽ നിന്നാണ് മുന്തിരി നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുവാണ്. അവിടെ പോയിട്ട് നമുക്ക് മുന്തിരിയൊക്കെ മേടിച്ച് തിരിച്ചു പോവാം. ഇവിടെ വന്ന് ഏതായാലും വെറുതെ ആയി പോയില്ല, എന്നാലും കുറച്ച് മുന്തിരി കാണാൻ പറ്റി. ഇപ്പോൾ ഇവിടെ ഏതായാലും തുറന്ന് തന്നെ മുന്തിരി ബാക്കി. ടൗണിക്കൂടെ മുഴുവൻ മുന്തിരി ഷോപ്പുകളുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് ദേ കാണുന്നു, അവിടെ കാണുന്നു, ഈ സൈഡിൽ കാണുന്നു. നമ്മൾ മേടിച്ച് ഇവിടുന്നാണ്. പിന്നെ അപ്പട്ടയുണ്ടോ, എല്ലായിടത്തും മുന്തിരി ഷോപ്പുകളാട്ടോ. ഇഷ്ടം പോലെ തന്നെ ഇഷ്ടം പോലെ ഒരു പതിയല്ല ഇവിടെ. ഇങ്ങനെ റോഡ് സൈഡിലായതുകൊണ്ട് ഇവിടെ ഭയങ്കര കച്ചവടം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ ആ ഇപ്പോൾ മുന്തിരി മേടിച്ച് വേറെ ഷോപ്പിൽ നിന്നാണ്. ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ തന്നെ ഒരു സ്ഥലത്ത് പുതുതായിട്ട് ഈ മുന്തിരി ഉണ്ടാക്കാനായിട്ട് അവർ സ്ഥലമെല്ലാം കൂടെ സെറ്റ് ചെയ്യുക. പഴയത് പറഞ്ഞു തുടങ്ങി ചെയ്യും. നമ്മൾ അങ്ങോട്ട് വരെ പോയി സംഭവം കാണാനോ ഇവിടെ പരിപാടികളും പണികളും എല്ലാം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കോടെ തിരി മണ്ണ് വാണം കാര്യങ്ങളും തോട്ട പരിപാടി തോട്ടം ഇവിടെ കൊല കിട്ടേക്കുന്നേ ഉള്ളൂ. ഞാൻ കൊല കിട്ടേക്കുന്ന കാണിച്ചുതരാം. അവിടെ അവിടെ കണ്ടവരാണ് കണ്ട കൊല കിട്ടേക്കുന്നത്. മുന്തിരി തണുക്കുന്നതിന് ഒട്ടും മുമ്പായിട്ട് കൊല കിട്ടേക്കുന്ന അടി കാണുന്നു. ഈ സൈഡിലൊക്കെ ചെറിയ മുന്തിരിയുടെ ചെറിയ അഷ്ടങ്ങളായിട്ട് ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് കഴിയുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട പറയുകയാണ്. നമ്മൾ
നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് മുന്തിരി മേടിച്ചു, കുറേ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടു. അവസാനം ഒരു കാര്യം കുടിച്ചിട്ട് കലാശക്കൂട്ടം അങ്ങ് പൂർത്തിയാക്കുവാണ് നമ്മൾ. നമ്മളിനി കുമ്പളിക്ക് താഴെ നമ്മൾ വണ്ടി നിർത്തി കരിക്കടിച്ചു. എന്നിട്ട് ആ മല കാണുന്നില്ലേ, ആ മല നമ്മുടെ ഇടുക്കി ജില്ല, അതായത് കേരളം. അപ്പോൾ നമ്മൾ ഇടുക്കിയിലേക്ക് കാലു വെക്കാൻ തുടങ്ങുന്നു. എനിവേ, തമിഴ്നാട്ടിലെ കാഴ്ചകൾ കണ്ടതിന് നന്ദി. ബൈ ബൈ.